ഇപ്പം നമ്മളെ ബ്രേക്ക് ഇതാ, നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാം, അത് ഒഴിഞ്ഞു പോകുന്നതാണ് താഴെ. അതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇവിടുത്തെ രണ്ട് ബോൾട്ട് നമുക്ക് അഴിച്ചെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അലങ്കിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതേപോലത്തെ ഒരു കീ സെറ്റ് വാങ്ങാൻ കിട്ടും, 200 രൂപ ഇട്ടുള്ളത്, ബിറ്റ്വീൻ്റെ ആണ്. നമ്മൾ ഈ അലങ്കിയാണ് ഉപയോഗിക്കുന്നത്, 5 mm അലങ്കിയാണ്. ഇതേപോലെ 2 വോൾട്ട് ആണ് വരുന്നത് അലങ്കി ബോൾട്ട്. 5 mm ആണിത്. ഹീറോ ഇലക്ട്രോ സൈക്കിൾ ആയതുകൊണ്ടാണ് തോന്നുന്നത്, പല സൈക്കിളും ചിലപ്പം വ്യത്യാസം കാണാം. ഈ ബോൾട്ടും കൂടി ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അസംബ്ലി അങ്ങോട്ട് ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ ഫുൾ അസംബ്ലി. ഫിറ്റിങ്സ് ഇങ്ങനെയാണ് വരിക. ഈ സൈഡ് അപ്പം ഞാൻ ഈ നമ്മളതാ ഈ ഷൂ ഇവിടെ ഈ ഷൂ ആണ് നമ്മൾ പ്രസ്സാവുന്നത്. ഇതിവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ ഒരു അലങ്കി കാണാം നിങ്ങൾക്ക്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഉള്ളിലുള്ള ഷൂ, ബ്രേക്ക് ഷൂ ഒന്നും കൂടിയും അഡ്ജസ്റ്റ് ആവും. അപ്പോൾ അതാണ് നമുക്ക് അഡ്ജസ്റ്റ് ആക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലോക്കിംഗ് അലങ്കി നിങ്ങൾക്ക് കാണാം. ചെറിയ അതായത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ലോക്ക് ചെയ്താൽ അത് ഫിക്സായി കിടന്നോളും. അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് അലങ്കി കാണുന്നുണ്ട്. ആദ്യമൊന്ന് നമുക്കിതൊന്ന് ഊരി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, കാരണം നമ്മൾ ഇത്രയും ഊരിയതല്ലേ. അപ്പോൾ ഇവിടെ 2 അലങ്കീസ് കൂടി ഉണ്ട്. ഈ 2 അലങ്കിയും കൂടി ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഷൂ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഫുള്ള് അലങ്കിയിലാണ് വരുന്നത്. ഇതാ നമ്മുടെ പാർട്സ്. ഇതാണ് ഇവിടുത്തെ ഷൂ. ഈ ഷൂ ആണ് ഈ ബ്രേക്ക് ഷൂ ആണ് നമുക്ക് വർക്കിങ്ങിൽ വരുന്നത്. ഇതിവിടെ പെർമനൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ഇതാ ഈ മെറ്റൽ പാർട്സിനാണ് ഇത് അറിയുന്നത് ബ്രേക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഭയങ്കര സൗണ്ട് നിങ്ങളിവിടെ കാണുന്നത്. ഈ സൈഡ് മുഴുവൻ ഉറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷൂരല്ല കിട്ടുന്നത്. അപ്പോൾ ഷൂ മാറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലും ഒരു മാഗ്നറ്റിക് സ്ഥലമാണ്. ഇത് ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു 2 mm 3 mm ഷൂസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇട്ടാൽ മതി. നല്ലോണം പൊടിയുണ്ട്. ഇതൊന്ന് പേപ്പർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ബ്രേക്കിൻ്റെ സൗണ്ട് കുറയും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ബ്രേക്ക് പേപ്പറില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. നമ്മളിതൊന്ന് ഒന്ന് പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കണ്ടോ, കയ്യിൽ പൊടിയായാണ്. അതൊന്ന് ക്ലീൻ ചെയ്ത് അതേപോലെ അതാ ഈ ഷൂവിൻ്റെ മുകളിലുള്ള പൊടിയൊന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇടുകയാണ്. ഇതും ഇതേപോലെ ഒരു മാഗ്നറ്റിൻ്റെ മുകളിലാണ്. ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് മാഗ്നറ്റ് ഉണ്ടോ, അവിടെയാണ് അഡ്ജസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ഈ ഏരിയയും ഈ 2 ഷൂവും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ സൗണ്ട്സും കാര്യങ്ങളും കുറയും. പിന്നെ അതല്ലാതെ ഇവിടെ ഇതാ ഇവിടെ ഒരു ഇത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടുത്തെ ഈ ലോക്ക് പിന്നൊന്ന് ലൂസ് ചെയ്തിട്ട്, ഇതും ചെറിയ കുഞ്ഞ് അലങ്കിയാണ്, ഇത് ലൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് കുറച്ചും കൂടി നമ്മുടെ ബ്രേക്ക് ഷൂ ഉള്ളിലേക്ക് തള്ളി നിൽക്കും. അപ്പോൾ നമുക്ക് കൂടി എഫിഷ്യൻ്റ് ആയ കുറച്ചും കൂടി ബ്രേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതാ നമ്മളെ ബ്രേക്കിങ് ഇവിടെയാണ് എഫക്റ്റ് ആയിക്കൊണ്ടിരുന്നത്. ഈ മെറ്റലിൻ്റെ ഈ ബോഡിയാണ് മൊത്തം ഈ സൈഡ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെയുള്ള ചെറിയ ഈ അലങ്കി ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളിതാ ഇത് അഴിച്ചെടുത്തിട്ട് ഒന്ന് ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളൊന്ന് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്തതിന്. ഇത് ഇതേപോലെയാണ് വരിക. ത്രെഡാണിത്. ആക്ച്വലി ഇതാ ഈ ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഉള്ള ഈ അലങ്കി ലൂസ് ചെയ്യണം. പക്ഷേ ഇത് ഇവിടെ എഫക്റ്റീവായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇത് അതിലിപ്പോൾ തൽക്കാലം അത് ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി.
ഇതേപോലെ അലങ്കി ടൈറ്റ് ചെയ്ത് വെക്കുക. നമ്മളെ പാഡ്സ് ഇതാ, പാഡ്സ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പാഡ്സ് നമ്മൾ ഇതാ ഇതേപോലെ ഇവിടെ ഒരു കാന്തം പോലെ ഒരു ഏരിയയാണ് കിട്ടുന്നത്. ഇനി ഇതാ നമ്മളെ ഇതാ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതാ ഈ ബോഡിക്ക് അറിയില്ല. ഇനി ഇതേപോലെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളിതാ ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഡിസ്ക് നമ്മളിവിടെ അതേപോലെ ഇവിടെയുള്ള ഇതും നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് അലങ്കീസ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മളെ ഈ ഡിസ്കിൻ്റെ ഇതാണ് നമ്മുടെ ഡിസ്ക്. ഈ ഡിസ്കിൻ്റെ ഈ തിക്നെസ് ഉണ്ട്. ഈ തിക്നെസ് ഇവിടെ ഈ രണ്ട് ബ്രേക്ക് ഷൂവിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാ നിങ്ങൾ കാണാതെ ഈ രണ്ട് ഷൂവിൻ്റെ ഇടയിൽ ഇതാ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഈ ഡിസ്കിൻ്റെ സെയിം ആയിരിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും ജാമാവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പാഡ് ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ ഇനി നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് ഇനിയും കുറച്ചും കൂടി ലൂസാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് ഫിറ്റ് ചെയ്യേണ്ടു. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാം നമ്മളതാ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളതാ ബ്രേക്ക് എഫിഷ്യൻസി ഇതാ ഇത്രയും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ താഴെ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്തപ്പം തന്നെ ഇത്രയും ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സൈക്കിളിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ നമ്മളെ സൈക്കിളിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, ബൈ.